ന്യൂസ് ക്ലിക്ക് എഡിറ്റർ പ്രബീർ പുരകായസ്തയും എച്ച് ആർ മേധാവി അമിത് ചക്രവർത്തിയും സുപ്രീംകോടതിയെ സമീപിച്ചു. യു എ പി എ കേസിൽ ജാമ്യം നിഷേധിച്ച ഡൽഹി ഹൈക്കോടതി വിധിക്കെതിരെയാണ് ഹർജി. വിവരങ്ങളുമായി ബൽറാം നെടുങ്ങാട് ചേരുകയാണ് ഡൽഹിയിൽ നിന്ന്. ബൽറാം, ഡൽഹി ഹൈക്കോടതിയുടെ വിധി ചോദ്യം ചെയ്താണ് ഇപ്പോൾ ന്യൂസ് ക്ലിക്ക് സുപ്രീംകോടതിയെ സമീപിച്ചതെന്ന് മനസ്സിലാക്കുന്നു. എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഹർജിയിൽ അവർ പറഞ്ഞിരിക്കുന്നത്? ന്യൂസ് ക്ലിക്കിന്റെ എഡിറ്റർ പ്രബീർ പുരകായസ്തയ്ക്കും എച്ച് ആർ മേധാവി അമിത് ചക്രവർത്തിക്കും എതിരായി ഡൽഹി പോലീസ് ചുമത്തിയിരിക്കുന്ന യു എ പി എ കുറ്റം അടക്കമുള്ളവ ചോദ്യം ചെയ്തുകൊണ്ടാണ് ഇവർ സുപ്രീംകോടതിയെ സമീപിച്ചിരിക്കുന്നത്. നേരത്തെ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നെങ്കിലും ഹൈക്കോടതി ഇവരുടെ ഹർജി തള്ളുകയായിരുന്നു. ഈ പോലീസിന്റെ ആരോപണങ്ങൾ നിലനിൽക്കില്ല എന്നും ഒപ്പം തന്നെ ഇവരെ അറസ്റ്റ് ചെയ്ത നടപടിയും യു എ പി എ കേസ് ചുമത്തിയ നടപടിയും ചോദ്യം ചെയ്തുകൊണ്ടായിരുന്നു ഹൈക്കോടതിയെ സമീപിച്ചത്. എന്നാൽ ഹൈക്കോടതി ഇത് അംഗീകരിക്കാനാകില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് തള്ളുകയായിരുന്നു. തുടർന്നാണ് സുപ്രീംകോടതിയെ സമീപിച്ചിരിക്കുന്നത്. ഇവരുടെ ന്യൂസ് ക്ലിക്കിന്റെ അഭിഭാഷകൻ, മുതിർന്ന അഭിഭാഷകനായ കപിൽ സിബൽ ഇക്കാര്യം ചീഫ് ജസ്റ്റിസിന് മുന്നിൽ മെൻഷൻ ചെയ്തിരിക്കുന്നു. കേസ് ഹർജി ഉടൻ തന്നെ പരിഗണിക്കാം എന്ന് സുപ്രീംകോടതി വ്യക്തമാക്കിയിരിക്കുകയാണ്. എന്ന് പരിഗണിക്കണം എന്ന് സംബന്ധിച്ച് ഉടൻ തന്നെ അറിയിപ്പ് ഉണ്ടാകും എന്നാണ് ലഭിക്കുന്ന വിവരം. അതേസമയം ഈ പോലീസിന്റെ ആരോപണങ്ങൾ പ്രധാനമായും നേരത്തെ തന്നെ ഉയർന്നു വന്നവയും തുടർന്ന് അതിലെ തെളിവുകളും അടിസ്ഥാനവും ഇല്ലാത്ത ആരോപണങ്ങളാണെന്നും അതുകൊണ്ട് തന്നെ ഇവരുടെ അറസ്റ്റ് റദ്ദാക്കണമെന്നും പോലീസിന്റെ FIR റദ്ദാക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജിയാണ് സുപ്രീംകോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. ക്രിസ്റ്റീന, ശരി. ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.